നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ശശി തരൂർ പങ്കെടുക്കും. ജനുവരി 26 മുതൽ 30 വരെയാണ് സമ്മേളനം. ജനുവരി 29 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ശശി തരൂർ പങ്കെടുക്കുമെന്ന് സംഘാടകർ നാദാപുരം പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി തുടങ്ങി ധന്യമുഹൂർത്തങ്ങൾ എന്നും ഓർമ്മയിൽ തങ്ങണ്ടേ. ഡ്രീംസ് ബാൻക്വറ്റ് ഹാൾ നിയർ ആശാ ഹോസ്പിറ്റൽ, എബോ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റ്. നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു സമ്പൂർണ്ണ സമ്മേളനമാണ് ഈ വരുന്ന 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നാദാപുരത്ത് വെച്ച് നടക്കുന്നത്. അതിൽ വ്യത്യസ്തമായ സമ്മേളനങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ സമ്മേളനമുണ്ട്, കർഷക സമ്മേളനമുണ്ട്, പ്രവാസി സമ്മേളനമുണ്ട്, വിദ്യാർത്ഥി യുവജന സംഘമും പിന്നെ വനിതാ സംഘമും, അങ്ങനെ വ്യത്യസ്തമായ സമ്മേളനങ്ങളോടുകൂടിയാണ് ആ സമ്മേളനം സമാപിക്കുന്നത്. 29-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട 10,000 പ്രവർത്തകന്മാരുടെ ഒരു പടുകൂറ്റൻ പ്രകടനം. നാദാപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ ശക്തിക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു പ്രകടനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം സമ്പൂർണമായ സമാധാനവും പൂർണ്ണ വികസനവുമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പ്രസിഡന്റും ഈ NK മോസമാഷ് ജനറൽ സെക്രട്ടറിയും ബംഗളത്ത് മുഹമ്മദ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ പിരീഡ് സമാധാനത്തിൻ്റെ ഒരു പിരീഡായിരുന്നു. ആ നിലയിൽ തന്നെ സമാധാനവും സൗഹൃദവും സ്നേഹവും കൂട്ടി വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ സമ്മേളനത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനം ചരിത്രപ്രസിദ്ധമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രമുഖരായ നേതാക്കൾ പ്രസംഗിക്കും. നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം പാണക്കാട് സ്വാതിക്കൽ ഇഷിയാർ തങ്ങൾ അവർക്കാണ് നിർവഹിക്കുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതുപോലെ ശശി തരൂർ MP ഇതിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തരായ നേതാക്കന്മാരും പ്രമുഖരായ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനം ഒരു വമ്പിച്ച സംഭവമായി മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കേയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.